നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വെള്ളി നക്ഷത്രങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കണ്ണും മൂക്കും മാത്രമല്ല, ടിക്കറ്റും ഇല്ലാത്ത പ്രേമം നമ്മുടെയൊക്കെ അസ്ഥിക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ? അപ്പോൾ പ്രേമത്തിൻ്റെ വിശേഷങ്ങളുമായി ആ ടീമിൽ നിന്ന് ഒരാളെ നമുക്ക് കിട്ടിയാൽ നമുക്കും അതൊരു കൗതുകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വെള്ളി നക്ഷത്രങ്ങളിൽ നമ്മുടെ സ്വന്തം ശംഭുവുണ്ട്. അയ്യോ സോറി, ശംഭുവല്ല, ശംഭുവായി നമ്മുടെ സ്നേഹം പിടിച്ചു പറ്റിയ ശബരീഷ് വർമ്മ. ശബരീഷിനെ സ്വാഗതം ചെയ്യാം വെള്ളി നക്ഷത്രങ്ങളിലേക്ക്. കൂടുതൽ വിശേഷങ്ങൾക്കായി കാതോർക്കാം. ശബരീഷ്, വെൽക്കം ടു ദ ഷോ. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ഒരു ചോദ്യം ശബരീഷിനോട്. പ്രേമം എന്ന ഫിലിം ആലോചിക്കുമ്പോൾ ശബരീഷിന് പെട്ടെന്ന് മനസ്സിൽ പെട്ടെന്ന് ഏറ്റവും വളരെ പ്രേമത്തെക്കുറിച്ചുള്ള എന്തും വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ വളരെ ഇഷ്ടത്തോടെ ആലോചിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്നാലും പെട്ടെന്ന് ശബരീഷ് എന്ന വ്യക്തിക്ക് പേഴ്സണലി ആലോചിക്കുമ്പോൾ അതുമായിട്ട് പെട്ടെന്ന് പറയാവുന്ന ആദ്യത്തെ ഒരു കാര്യം എന്തായിരിക്കും? അൽഫോൺസ് പുത്രൻ ആദ്യമായിട്ട് പറയുന്ന കാര്യം അത് തന്നെ. ഓക്കെ, അങ്ങനെയല്ല. ഓക്കെ, പ്രേമം എന്ന് പറഞ്ഞാൽ സിനിമയെ കുറിച്ചല്ലേ? സിനിമയെക്കുറിച്ച്. അതെ, സിനിമയെക്കുറിച്ച്. സിനിമ ചെയ്തു പോയി, സിനിമ ചെയ്തു വന്നു, ഇത്രയും പേര് അത് കാണുന്നു, ഇത്രയും റെക്കഗ്നൈസ്ഡ് ആവുന്നു, ആ ഒരു ഫേസിൽ കൂടെയാണല്ലോ ഇപ്പം നാച്ചുറലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുണ്ടാവും. അൽഫോൺസ് പുത്രൻ, അദ്ദേഹം നിങ്ങളുടെ ഒരു ടീം വർക്ക് ഉണ്ട്, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതിലേക്കെല്ലാം വരണം. പക്ഷെ എന്നാലും പ്രേമം എന്ന സിനിമ നമുക്കൊരു ഒരു സംഭവം ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു അതിനെക്കുറിച്ചുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു മൊമെന്റോ എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. പ്രേമം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളുടെ സൗഹൃദം തന്നെയാണ്. അതിന്റെ മേളിലേക്ക് ഒന്നുമില്ല. ഞങ്ങൾ വെറുതെ ഇതേപോലെ ഞാനും എന്റെ കൂട്ടുകാരും ഒരുമിച്ചിരുന്ന് എന്തൊക്കെയോ പറഞ്ഞത് ക്യാമറയിലെടുത്ത് സിനിമയാക്കിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സാഹചര്യം ഞങ്ങൾ ചർച്ച ചെയ്യും, അത് സ്പോട്ടിൽ തന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റി ഒരുപാട് എന്താണ് എഴുതപ്പെടാത്ത ഒരുപാട് സീനുകളും ഒരുപാട് സംഭാഷണങ്ങളും ആണ് പ്രേമത്തിൽ. എന്നാൽ പ്രേമത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള രംഗങ്ങളൊന്നും അടിസ്ഥാനം മാറ്റാണ്ട് ഇംപ്രൊവൈസ് ചെയ്ത് ചെയ്തിട്ടുള്ള അതിൻ്റെ ആ സൗഹൃദം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ഔട്ട്പുട്ട് അങ്ങനെ വന്നത്. അപ്പോൾ പ്രേമം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ഓർക്കുമ്പോൾ നേരം എന്ന് പറഞ്ഞ സിനിമയെ പോലെ തന്നെ ഞങ്ങളുടെ സൗഹൃദം തന്നെയാണ് ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത്. പിന്നെ ഓരോന്നോരോന്നായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതിന്റെ പുറകിൽ. ഓരോ ഏകദേശം 75 ദിവസത്തോളം ഷൂട്ടിംഗ് മാത്രം 75 ദിവസത്തോളം നടന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് 1.5 കൊല്ലത്തോളം എടുത്തു. കഴിഞ്ഞ 2014 ജാനുവരിയിൽ തുടങ്ങിയതാണ് ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ. കഴിഞ്ഞ മാസം 28-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു 1.5 വർഷത്തോളം ഏകദേശം വരുന്ന അതിൻ്റെ എന്താണ് അധ്വാനമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഓരോ ദിവസങ്ങളും വളരെ വളരെ എന്താണ് പച്ചയായ ഓർമ്മകൾ നിൽക്കുന്ന ദിവസങ്ങളാണ്, സന്ദർഭങ്ങളുമാണ്. അതിൽ എന്താ ഇപ്പം എടുത്ത് പറയുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതുകൊണ്ടല്ല, ശബരിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചുകൂടി അല്ലേ, നേരത്തെ നിന്നും ഒരു പടി മുന്നിലേക്കാണ് റെക്കഗ്നീഷൻ ആണെങ്കിലും എല്ലാം. അത് പ്രേമത്തിൽ കൂടെ വന്നത്. അപ്പം ആസ് എ പേഴ്സൺ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും താളുകൾ മറിക്കുമ്പോൾ കുറച്ച് മിഴിവ് കൂടി ഏതെങ്കിലും ചിത്രങ്ങൾ ഉണ്ടാവാം നാച്ചുറലി. ആ രീതിയിലാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞ പോലെ തന്നെ. അതിൽ വളരെ ഇപ്പൊ ചോദിച്ചപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന വളരെ പ്രധാനപ്പെട്ടത് ഞങ്ങൾ ഡാൻസ്, ഇതിൻ്റെ അകത്തൊരു ഡാൻസ് സീക്വൻസ് ഉണ്ട്. അത് ഭയങ്കര ആയിട്ട് അത് പിന്നീട് എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അത് വളരെ അധികം ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെ പറയുന്ന പോലെ തന്നെ മലർമിസ് തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്, ശരിക്കും പഠിപ്പിച്ചത്. അപ്പോൾ അത് വളരെ അധികം ഇപ്പം ഇന്നും ഓർമ്മ നിൽക്കുന്നു. ഞങ്ങൾ കുറച്ച് കഷ്ടം, അതിന് മുമ്പും വേറെ പുറത്തുപോയി ട്രെയിൻ ചെയ്തിട്ടുണ്ട് ശരീരമൊക്കെ ഒന്ന് ഇതായിട്ടെടുക്കാൻ. ഞങ്ങൾ പണ്ട് അതിനുശേഷം ശരിക്കും കോളേജിലാണ് ഡാൻസ് കളിച്ചത്. അതിനുശേഷം എവിടെയും ഡാൻസ് കളിക്കേണ്ടി വന്നില്ല. അപ്പം ശരിക്കും മറ്റൊരു കോളേജ് എന്താണ് യുവജനോത്സവത്തിന് ഡാൻസ് കളിക്കുന്ന പോലെ തന്നെയായിരുന്നു ഇതിൽ ഈ സിനിമ ചിത്രീകരിച്ചപ്പോഴും. അപ്പോൾ അതിനുള്ള ഒരുപാട് ഞങ്ങൾ പ്രാക്ടീസ് കോളേജ് യൂത്ത് ഫെസ്റ്റിവലിന് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ ശരിക്കും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അത് വളരെ ഓർമ്മ നിൽക്കുന്ന ഒരു സംഭവമാണ്, സംഭവ വികാസങ്ങളുടെ ഒരു ഇതാണ്, ആകെത്തുകയാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. പൊതുവേ എങ്ങനെയാണെന്ന് തോന്നുന്നില്ല, ഇപ്പം നേരാണെങ്കിലും ഇതാണെങ്കിലും എപ്പോഴും ടൈം എടുത്ത് നിങ്ങളുടെ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ തന്നെ കുറേ പിന്നെ വെട്ടലും തിരുത്തലും കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അല്ലേ അതൊരു സിനിമാ രൂപത്തിലേക്ക് ഉണ്ടാക്കി. ഒരുപാട് അത് മനഃപൂർവ്വം തന്നെ അങ്ങനെ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നത്, കാരണം അൾട്ടിമേറ്റ്ലി ഒരു എൻഡ് പ്രോഡക്റ്റ് വരുമ്പോൾ എന്താണോ ഓഡിയൻസിന് വേണ്ടത് അത് എല്ലാത്തരം ഓഡിയൻസിനും കേറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു എടുത്തു പറയാനുള്ള ഒരു സാധനം. അത് വളരെ ശരിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലെയൊക്കെ പറയേണ്ട പോലെ ആയിട്ടുണ്ട് അൽഫോൺസ് പുത്രൻ ടീം എന്ന് പറയുന്നത്. അപ്പം അല്ല ശരിക്കും, അപ്പം അത് നിങ്ങൾ അപ്പം എങ്ങനെയാണ് അത് ഇങ്ങനെ ഒരു ത്രെഡ് നിങ്ങളുടെ തന്നെ അനുഭവങ്ങളിൽ നിന്നാണോ നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളിലേക്ക് വരുന്നത്?
ഇപ്പൊ പ്രേമൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഒരു മൂന്ന് സ്റ്റേജ് കാണിക്കുന്നുണ്ടല്ലേ. ആ മൂന്ന് സ്റ്റേജിലും ഏതെങ്കിലും ഒരു ഒരാൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ ഒരു ഒരു സ്റ്റേജ് എനിക്കാണെങ്കിൽ ഒരു സ്റ്റേജ് ശബരിക്ക് പറ്റും, ഒരു സ്റ്റേജ് ഇനി ഒരാൾക്ക് പറ്റും എന്ന രീതിയിൽ വളരെ ബ്രില്യന്റ് ആയിട്ടാണ്. അപ്പൊ അതൊക്കെ തുടക്കം മുതലേ അങ്ങനെ വരണം, അങ്ങനെ തന്നെയാണ് എന്നുള്ള ഒരു അത് അതിനുവേണ്ടി എടുക്കുന്ന ടൈമാണ് ഈ പ്രീ പ്രൊഡക്ഷനിലൊക്കെ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ആ ഒരു ഗ്യാപ്പിൽ എടുക്കുന്നത്. അതെ അതെ, ഇതിന്റെ അകത്ത് എന്ന് വെച്ചാൽ ഓരോ കഥാ സാഹചര്യങ്ങളും കഥാപാത്രങ്ങളും എല്ലാം ഞങ്ങളുടെ ചുറ്റും ജീവിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട്. അവരാണ് ഞാൻ കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പല കഥാപാത്രങ്ങൾ, ചുറ്റും വരുന്ന പല ചെറിയ കഥാപാത്രങ്ങളെല്ലാം ഞങ്ങളുടെ കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന ഇതാണ്. ചില സംഭവങ്ങളെല്ലാം ഞങ്ങളുടെ കോളേജിൽ നടന്നിട്ടുള്ളതാണ്, ചിലതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതാണെന്നുണ്ടെങ്കിൽ. അതിൻ്റെ അകത്ത് പിന്നെ ഞങ്ങൾ മൂന്ന് പ്രധാന കഥാപാത്രങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂന്ന് കാലഘട്ടത്തിലും വരുന്ന വേറെ മൂന്ന് കഥാപാത്രങ്ങളുണ്ട്. ഈ ഭാർഗവ നിലയത്തിൽ ഞങ്ങൾ മറ്റേ ഇതിൽ വായി നോക്കാൻ വരുന്ന മൂന്ന് സിബു, കറുത്ത ഋതിക്രോഷൻ എന്ന് പറയുന്നത് സിബു, മജു, ഷിയാസ്, അവരുടെ ശരിക്കുള്ള പേരും അത് തന്നെയാണ്. അതെ. അപ്പം അതേപോലെ ഇതിൻ്റെ അകത്ത് ബോൾട്ട് അനൂപ്, മുരളി സാർ, അങ്ങനെ നിജിൽ, ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ളവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവരൊക്കെ പടം കണ്ടിട്ട് ഞങ്ങള് വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങള് ശരിക്കും അതേ പേരുകൾ തന്നെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ ഒരുപക്ഷെ ആൾക്കാർ പറയാൻ കാരണം അതുകൊണ്ട് തന്നെയായിരിക്കാം. കുറെയൊക്കെ സംഭവങ്ങൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. വായി നോക്കാൻ ഒരുപാട് ഈ അഭിപ്രായത്തിൽ എല്ലാവരും സൈക്കിൾ എടുത്ത് പുറകെ പോയിട്ടുണ്ട്. പോയി കഴിയുമ്പോൾ അതേപോലത്തെ ഗിരിരാജൻ കോഴികൾ ഇന്നും കാണാം, പല സ്ഥലത്തും കാണാം. അതേപോലത്തെ ഡ്രസ്സ് ചെയ്തിട്ടുള്ള പല ഗിരിരാജൻ കോഴികളെ ഇന്നും നമുക്ക് കാണാം, അന്ന് കണ്ടിട്ടുണ്ട്. അപ്പം അതേപോലത്തെ ആൾക്കാർ നമ്മുടെ ഇടയിൽ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ജീവിക്കുന്നു. അതേപോലത്തെ കാര്യങ്ങൾ അന്നും ഇന്നും ആൾക്കാർ ആ പ്രായത്തിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നു, അന്നും ഇന്നും ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ഇതൊക്കെ കണ്ടും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം ആയിരിക്കാം. എന്തിനു വേസ്റ്റ് ചെയ്യണം ആ ഡേയ്സ് എന്ന് ആലോചിച്ചിട്ടല്ലേ. കളർഫുള്ളായിട്ട് ഇങ്ങനെ ആയിക്കൂടെ. ഓരോ കാലഘട്ടത്തിൽ സിനിമ ഭയങ്കരമായിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാധ്യമമാണല്ലോ. അപ്പം അക്കാലത്ത് വേറെ എന്തെങ്കിലും കണ്ട് നമ്മുടെ കോളേജ് ഡേയ്സിൽ വേറെ ആരെയെങ്കിലും ഇത് ചെയ്ത് നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അതിന്റെയൊക്കെ ഇത് തന്നെയാണ്, അനുഭവം തന്നെയാണ് ഈ സിനിമയിലെ എന്താണ് കഥാസാഹചര്യങ്ങൾ, കഥാപാത്രങ്ങളെല്ലാം. ഇനിയിപ്പം കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പം ശംഭു എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് തുടക്കം മുതലേ അതില് ശബരി തന്നെയായിരുന്നു, അതില് ശബരിക്ക് വേണ്ടി എന്നുള്ള പോലെ. ഇത് സിനിമയിൽ ശംഭു എന്ന് പേരിട്ടേ ഉള്ളൂ, ശരിക്കും എന്റെ കഥാപാത്രം തന്നെയാണ് അതിന്റെ അകത്ത്. ഞാനായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ അഭിനയിച്ചു എന്ന് പറയണ്ട, ഒന്നുമില്ല. അത് തന്നെ, ഇതിലെല്ലാവരും അഭിനയിച്ചു എന്നൊന്നും പറയാനൊന്നുമില്ല. എല്ലാവരും അവരവരെ പോലെ തന്നെ പണ്ടത്തെ കുറച്ച് റിവൈൻഡ് അടിച്ച് ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് നല്ല പ്രയോഗമാണ്, റിവൈൻഡ് അടിച്ച് ജീവിക്കുക. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ, ഇപ്പം ശബരി ആക്ടിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിരുന്നു നേരത്തെ അല്ലെ സംസാരിച്ചപ്പോഴും പറഞ്ഞു. അപ്പം ആ ഒരു സമയം മുതലാണ്, ഇപ്പം മുതലാണ് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ ഞങ്ങൾ ചെന്നൈ ലൈഫ് തന്നാണോ അല്ല ഇവിടെ തൊട്ടേ നിങ്ങൾ നേരത്തെ മുതലേ? ഇവിടെ തൊട്ട് കോളേജിൽ വെച്ചാണ് ഞങ്ങൾ. എന്റെ ഇതില് കോയ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിച്ച കിച്ചു, ഞാനും കിച്ചും പിന്നെ ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മോഹസിൻ ഖാസിം. മോഹസിൻ എന്റെ ഒപ്പം പ്ലസ് ടു തൊട്ട് ഒരുമിച്ച് പഠിക്കുന്നതാണ്. ഞങ്ങൾ മൂന്നുപേരും MES കോളേജ് മാറമ്പള്ളി, ആലുവ പെരുമ്പാവൂർ റൂട്ടിലുള്ള മാറമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് MES കോളേജിൽ BCOM ഒരുമിച്ച് പഠിച്ചതാണ്. അതേ കോളേജിൽ തന്നെ സീനിയർ ആയിരുന്നു അൽഫോൺസ്, സീനിയർ ആയിട്ട് പഠിച്ചു. പിന്നെ അൽഫോൺസിന്റെ തന്നെ ക്ലാസ്മേറ്റ് സന്ദീപ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, പുള്ളി ഇതിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അൽഫോൺസിന് അസിസ്റ്റന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ എന്താണ് കായികം കല ഭയങ്കര ശക്തമായി ഇറങ്ങുന്ന കൂട്ടത്തിലായിരുന്നു, പ്രത്യേകിച്ച് ഞങ്ങളുടെ BCOM ഡിപ്പാർട്ട്മെന്റ്. എല്ലാത്തരം പരിപാടികൾക്ക് ഡാൻസ്, പാട്ട്, നാടകം, ഓട്ടം, ചാട്ടം, അങ്ങനെ ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാത്തിനും ഇറങ്ങുമായിരുന്നു. നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. 3 കൊല്ലം ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഞങ്ങൾക്ക് തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഡാൻസ് കണ്ടിട്ട് ഒരു ദിവസം അൽഫോൺസ് ഇങ്ങനെ വിളിച്ചിട്ട്, അൽഫോൺസ് റാഗ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, എന്നെ റാഗ് ചെയ്തിട്ടില്ല, പക്ഷെ വേറെ ഞങ്ങളുടെ ക്ലാസ്സിൽ പലരെയും റാഗ് ചെയ്ത് അങ്ങനെയുള്ള ഒരു പരിചയമുണ്ട്. അപ്പൊ സീനിയർ ആയിരുന്നു. അപ്പൊ അത് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ പാട്ട് പാടിപ്പിക്കുക, ദോശ ഉണ്ടാക്കുക, അങ്ങനത്തെ കുറെ പരിപാടികൾ ഇരിക്കാൻ പറയാൻ നിൽക്കുക, അങ്ങനത്തെ കുറെ ആ രീതിയിലുള്ള റാഗിങ്. അപ്പോ എന്താണ് ആ ഈ ഞങ്ങളുടെ ഡാൻസും ഇതൊക്കെ കണ്ടിട്ടാണ് അൽഫോൺസ് ഇങ്ങനെ ഡാൻസിന് വിളിക്കും. ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിന് എല്ലാം ഡിപ്പാർട്ട്മെന്റ് വൈസ് കോമ്പറ്റീഷൻ ആയിരിക്കുമെങ്കിലും ആർട്സ് ഡേക്ക് പലരും മിക്സ് ആയിട്ട് നമുക്ക് കളിക്കാം. അപ്പം അങ്ങനെ 2-3 ഡാൻസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ഒരു ഡാൻസോ മറ്റേ കളിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഗ്രൂപ്പ് സോങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതും ഒന്നോ മറ്റേ പാടാൻ പറ്റിയുള്ളൂ. പല സമയത്തും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്താ പേഴ്സണൽ കാര്യങ്ങൾ വന്നിട്ട് അതങ്ങനെ നടക്കാണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അത് നടന്നില്ലെങ്കിലും അതിൻ്റെ അതിൽ നിന്ന് സൗഹൃദം ഒരുപാട് വളർന്നു.
അപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് പ്രധാനമായിട്ടൊരു ഹാങ് ഔട്ട് കേന്ദ്രമായിരുന്നു ഗോബൂസ് എന്ന് പറഞ്ഞൊരു ചായക്കടയുണ്ട്, ആലുവ പാലസിന് അടുത്തുള്ളൊരു ചായക്കടയാണ് ഇപ്പോഴും ഉണ്ട്. അത് പടത്തിൽ കാണിച്ചിട്ടുണ്ട് ഗോബൂസ് എന്ന് പറഞ്ഞാൽ. അതിലെ ഉണ്ണി ശരിക്കുള്ള ഗോബൂസിന്റെ മുതലാളി ഉണ്ണിച്ചേട്ടൻ തന്നെയാണ് അതിൻ്റെ അകത്ത് ഉണ്ണിച്ചേട്ടൻ, അതടിച്ചിട്ടുള്ള കഥാപാത്രം. അപ്പൊ അന്ന് സർവത്തിൽ കസ്കസ് ഇല്ലെന്നേ ഉള്ളൂ, അത് വെറുതെ ഇന്ന് കസ്കസ് ഉണ്ട് അവിടെ, അവിടെ പ്രേമം സർവത്ത് എന്ന് പറഞ്ഞ കസ്കസ് കൊടുത്ത് വിൽക്കുന്നുണ്ട്. അപ്പോ ആ അവിടെ വന്ന് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും, അപ്പൊ ഞാനും കിച്ചും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യും. അപ്പൊ സിനിമ മോഹം അവിടെ തൊട്ടാണ്. അങ്ങനെ ഒരു ദിവസം ചായയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോകാൻ ഇരിക്കുന്ന സമയത്താണ് അൽഫോൺസ്, അപ്പൊ അന്ന് അൽഫോൺസ് പഠിച്ച് പുറത്തിറങ്ങി, ഞങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുകയായിരുന്നു. അപ്പൊ അൽഫോൺസിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് അത് വലിയൊരു വഴിത്തിരിവായിരുന്നു ജീവിതത്തില്. അവിടുന്ന് പിന്നീട് ഷോർട്ട് ഫിലിമുള്ള ചിന്ത തുടങ്ങി, എഴുതാൻ തുടങ്ങി. ഞങ്ങൾ ആലുവപ്പുഴയുടെ തീരത്തിരുന്ന്, ശരിക്കും ആലുവപ്പുഴയുടെ തീരത്ത് തന്നെ ഇരുന്ന് ആദ്യത്തെ ഷോർട്ട് ഫിലിം അർക്കൻ എന്നായിരുന്നു ആ ഷോർട്ട് ഫിലിമിന് പേരിട്ടിരുന്നു. അത് എഴുതി ഞാനായിരുന്നു എഴുതാൻ തുടങ്ങിയത്. ഞങ്ങളെല്ലാവരും കൂടി അന്ന് എഴുതിയിരുന്നത് ഞാനായിരുന്നു. അങ്ങനെ എഴുതി അത് മുഴുവൻ എഴുതി തീർത്തുന്നില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞങ്ങള് എന്താണ് ഇതൊക്കെ വാടകയ്ക്ക് എടുത്ത് ഞങ്ങളുടെ അടുത്തുള്ള വേറെ ഒരു ഭാർഗവ നിലയത്തിലെ ഷൂട്ട് തുടങ്ങി. ഷൂട്ട് തുടങ്ങിയത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഫൈനൽ എക്സാം വന്നു, അതങ്ങനെ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോഴ്സൊക്കെ പാസ്സായി പുറത്തിറങ്ങി. അപ്പൊ എന്താ ചെയ്യുക, ഇനി എന്താ ചെയ്യുക എന്നുള്ള ചർച്ചകളായി. പിന്നെ ഞങ്ങൾക്ക് കോളേജിൽ പോകേണ്ടി വന്നു. അപ്പൊ ഫുൾ ടൈം രാവിലെ തൊട്ടേ ഗോബൂസിൽ ഇരിപ്പായി. എന്തായിരിക്കും, എന്താ ഇനി ചെയ്യാം, അടുത്ത് നമ്മൾക്ക് എങ്ങനെ ചെയ്യാം, പൂനെ ഫിലിം സ്റ്റുഡിയോ എഴുതാൻ പോയാലോ, അത് കിട്ടിയില്ല. അപ്പൊ അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, അപ്പൊ അടയാർ ഫിലിം സ്റ്റുഡിയോ അപ്ലൈ ചെയ്താലോ. ശരി, അവിടെ അപ്ലൈ ചെയ്തു, അവിടെയും കിട്ടിയില്ല. അപ്പൊ ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ സ്കൂൾ ഓഫ് ഓഡിയോ എഞ്ചിനീയറിംഗ് SAE എന്ന് പറഞ്ഞൊരു സ്കൂളിനെ പറ്റി അറിയുന്നത് ചെന്നൈയിൽ. അപ്പൊ അവിടെ ചേർന്നാലോ എന്ന് നല്ല ആലോചനയായി. അങ്ങനെ ഞാനും അൽഫോൺസും അതിൽ തേവര ഒരു എൻട്രൻസ്, ഒരു പേരിനൊരു എൻട്രൻസ് എക്സാമും ഇതൊക്കെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അവരുടെ, അവിടെ പോയി എൻട്രൻസ് എക്സാം എഴുതി. അങ്ങനെ ചെന്നൈയിലേക്ക് പോയി. അവിടെ ചെന്ന് അൽഫോൺസ് ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിന് ജോയിൻ ചെയ്തു, ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു. അപ്പം ആ സമയത്ത് കിച്ചു വന്നിട്ടില്ലായിരുന്നു. കിച്ചു ആ സമയത്ത് ശിവൻ സ്കൂൾ ഓഫ് സിനിമാറ്റോഗ്രാഫി, അവിടെ പോയിട്ട് സിനിമാറ്റോഗ്രാഫിക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് രീതിയിൽ സിനിമയിലേക്കുള്ള പ്രയാണം അവിടെ തുടങ്ങി. അങ്ങനെ രണ്ട് കൊല്ലം അവിടെ പഠിച്ചിറങ്ങിയതിന് ശേഷം, ആ പഠിക്കുന്നതിന്റെ സമയത്ത് ഞങ്ങളിവിടെ മുഴുമിപ്പിക്കാണ്ട് പോയ ഒരു അർക്കൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം തമിഴിൽ ചെയ്തു. പിന്നീട് തമിഴ് ഷോർട്ട് ഫിലിംസ് എടുക്കാൻ തുടങ്ങി അവിടുന്ന്, ഓരോന്ന് അൽഫോൺസ് ഡയറക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടുന്ന് ഞാൻ അതിൽ അഭിനയിക്കാൻ തുടങ്ങി. അഭിനയിക്കാൻ തന്നെയാണ് അന്നും ആഗ്രഹിച്ചിരുന്നത്, ഇന്നും പ്രധാനപ്പെട്ട ആഗ്രഹം അഭിനയം തന്നെയാണ്. അപ്പൊ എന്നെ ഓരോ പ്രാവശ്യം അഭിനയിക്കാൻ ഓരോ ഷോർട്ട് ഫിലിമിൽ അൽഫോൺസ് വിളിക്കും. ഇങ്ങനെ ഞങ്ങൾ കഥകൾ ചർച്ച ചെയ്യും, ഒരുമിച്ച് കൂടും. പല ചെന്നൈയിൽ അതേപോലെ ഒരു ചായക്കട ഉണ്ടാക്കി, കുറേ ചായക്കട ഉണ്ടാക്കി എന്നല്ല, ചായക്കട കണ്ടുപിടിച്ചു അവിടെ ഹാങ് ഔട്ട് ചെയ്യാനുള്ള. അപ്പൊ അങ്ങനെ അവിടുന്ന് ഒരുപാട് തമിഴ് കൂട്ടുകാരുണ്ടാവാൻ തുടങ്ങി, അവിടുന്ന് ഒരുമിച്ച് പഠിച്ചവര്. അപ്പൊ അങ്ങനെ ഓരോ ഷോർട്ട് ഫിലിം ചെയ്തു, അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു നേരം. അപ്പം നേരം ഷോർട്ട് ഫിലിം ആയതിന് ശേഷം എല്ലാവർക്കും ഒരു പക്വത വന്നു എന്ന് അതിൽ നിന്ന് പലരും പറഞ്ഞ് മനസ്സിലാക്കി. ശരിക്കും ഞങ്ങൾ പ്രൊഫഷണൽ ആയത് അതിൻ്റെ അകത്താണ്, നേരത്തെ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് നേരം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഒരു 4 കൊല്ലത്തെ കാലതാമസം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് അൽഫോൺസ് പലതും ചെയ്തു, എന്താണ് ഒരു പരസ്യം ചെയ്തു, 2-3 ഷോർട്ട് ഫിലിംസ് ചെയ്തു. അതിനിടയ്ക്കാണ് യുവ് എന്ന് പറഞ്ഞ ആൽബം ചെയ്യുന്നത്. അത് ഏകദേശം നേരത്തിനോട് അടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. എലി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലൂടെയാണ് നേരത്തിന്റെ പ്രൊഡ്യൂസർ നേരത്തിലേക്ക് വരുന്നത്, നേരം എന്ന് പറഞ്ഞ സിനിമയിൽ. അങ്ങനെയാണ് സിനിമ ഉണ്ടാവുന്നത്. അപ്പൊ നേരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അൽഫോൺസിന് വളരെ നിർബന്ധമായിരുന്നു. എൻ്റെ ഒപ്പം നാട്ടിൽ നിന്നും ചെന്നൈയിലും എൻ്റെ ഒപ്പം സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം കണ്ട എല്ലാവരും എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഒരുമിച്ചുണ്ടാവണം എന്നുള്ള അൽഫോൺസിന്റെ ആ ഒരു വാശിയായിരുന്നു. അതിനു മുമ്പ് പല പ്രൊഡ്യൂസേഴ്സിനെയും അൽഫോൺസ് സമീപിച്ചെങ്കിലും അവര് പറയുന്ന ആൾക്കാരെ വേണമായിരുന്നു കാസ്റ്റ് ചെയ്യാൻ. അപ്പൊ അതൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ കൂട്ടുകാർ തന്നെ ഒപ്പം ഉണ്ടാവണം, അവർ തന്നെയായിരുന്നു ഇത്രയും കാലം ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പൊ അവരെന്റെ ആദ്യത്തെ സിനിമയിൽ ഉണ്ടാവണം എന്ന് വളരെയധികം അൽഫോൺസിന് നിർബന്ധമായിരുന്നു. അപ്പൊ അത് അംഗീകരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ വന്നു. അങ്ങനെ നേരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായി, ഞങ്ങളെല്ലാവരും അതിന്റെ ഭാഗമായി. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തെ പോലെ തന്നെ നേരത്തിലും ഞാൻ അഭിനയിക്കുകയും ചെയ്തു, പാട്ട് പാടുകയും ചെയ്തു, ഭാഗികമായ ലിറിക്സ് എഴുതുകയും ചെയ്തു. പിസ്ത എന്ന് പറഞ്ഞ ഇതിന്റെ ശരിക്കും അതിന്റെ ജഗതി ചേട്ടനാണ് അതിൻ്റെ ഇത്, അതിന്റെ ബാക്കി ലിറിക്സ് എഴുതി, അത് പാടി, രണ്ട് പാട്ടുകൾ പാടി അതിൻ്റെ അകത്ത്. അങ്ങനെ നേരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായി. ആ ഒരു കൂട്ടായ്മയിൽ സിനിമയിലേക്ക് ഞങ്ങൾ ഇത്രയും കാലം കണ്ട സ്വപ്നത്തിലേക്ക് ഞങ്ങൾ ആദ്യത്തെ ചുവട് വെച്ചുകയായിരുന്നു നേരത്തിലൂടെ. നേരം കഴിഞ്ഞ് പിന്നീട് ചെയ്യുന്നത് ഇപ്പം പ്രേമമാണ്.
അതിന്റെ ആക്ടർ ആസ് ആൻ ആക്ടർ അതെ അതെ തീർച്ചയായിട്ടും അതിന്റെ ഇടയിൽ അപ്പൊ എന്താണ് അപ്പം ആക്ടിംഗിലേക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു സ്റ്റിൽ അപ്പൊ എന്താണ് ഒരു ഒരു സെൽഫ് ഒരു ഇതുണ്ടായിട്ടാണോ മറ്റൊരു ഇതിലേക്ക് തെരഞ്ഞു പോണ്ട അങ്ങനെ വിചാരിച്ചിട്ടാണോ നമ്മുടെ ടീമിന്റെ കംഫർട്ട് തീർച്ചയായിട്ടും വേറെ ഇവിടുന്ന് ആരും ഒന്നും വിളിച്ചില്ല വേറെ തമിഴ് സിനിമയിൽ നിന്ന് രണ്ടു മൂന്ന് ഓഫറുകൾ വന്നിരുന്നു ഒന്നും വലിയ കാര്യമായിട്ട് അതിന്റെ അത്രയും നേരത്തിന്റെ അത്രയും ഒരു സ്ക്രീൻ സ്പേസോ അത്രയും ഒരു പ്ലാറ്റ്ഫോമോ ഉള്ളൊരു ആയിരുന്നില്ല അപ്പം പിന്നെ ഉറപ്പായിട്ട് നേരം കഴിഞ്ഞ് പിന്നെ എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ടർ എന്ന് പറഞ്ഞൊരു മലയാളം സിനിമ ഉണ്ടായിരുന്നു അതിന്റെ റീമേക്ക് റൈറ്റ്സ് മേടിച്ചിട്ട് ഞങ്ങൾ ഹിന്ദിയിൽ അത് റീമേക്ക് ചെയ്യാൻ വേണ്ടി പോയി ഞാൻ അൽഫോൺസ് ഇതിൻ്റെ അകത്ത് സിജു എന്ന് പറഞ്ഞ ക്യാരക്ടർ ആനന്ദ് ഞങ്ങൾ നാലുപേരും വിജയ് സുരേഷ് എന്ന് പറഞ്ഞു ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട് കൊളക്കോഴി എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്രേമത്തിൽ അപ്പം ഞങ്ങൾ അഞ്ചുപേരും കൂടി ബോംബെയിൽ പോയി ഒരു 7 months അവിടെ താമസിച്ചു ഞങ്ങൾ മധ്യപ്രദേശ് നാസിക് ആ ഭാഗത്തൊക്കെ പോയി റക്കിയൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അതൊരു 7 months എന്നാ ചെയ്തിട്ടും അവിടെ ചില എന്താണ് സാമ്പത്തിക സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അത് നടന്നില്ല അങ്ങനെ തിരിച്ചു വന്ന് അൻവറക്കെ ചെന്ന് അൽഫോൺസ് കണ്ടപ്പോഴാണ് അൻവർക്ക് ഇങ്ങനെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞൊരു പടം ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്തെങ്കിലും സബ്ജക്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇത് പണ്ട് സംസാരിച്ച് വെച്ചിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു പ്രേമം എന്ന് പറയുന്നത് 3 കാലഘട്ടം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യണം പേര് പിന്നീടാണ് നിശ്ചയിച്ചെങ്കിലും 3 കാലഘട്ടം വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ഒരുപാട് കാലം മുമ്പ് തീരുമാനിച്ചതായിരുന്നു അപ്പം അങ്ങനെ ഒരു ഐഡിയ അൻവർക്കിയോട് പറഞ്ഞു അപ്പൊ അൻവർക്ക കറക്റ്റായിട്ട് ശരി ഇത് ചെയ്യാം നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി അപ്പൊ അൻവർക്കൊക്കെയാണ് ഏറ്റവും വലിയ ഒരു വലിയ സല്യൂട്ട് കൊടുക്കേണ്ടത് കാരണം അൻവർക്ക് എല്ലാം സമ്മതിച്ചു തന്നു എന്നുള്ളതാണ് എന്ത് പറയുന്നു അതെല്ലാം സമ്മതിച്ചു തന്നു അൻവർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ പലരെയും വേറെ ഇതിൻ്റെ അകത്ത് കോ ആർട്ടിസ്റ്റ് ആയിട്ട് വിളിക്കാൻ പറ്റുന്നു അല്ലാണ്ട് ഞങ്ങളെ തന്നെ കാസ്റ്റ് ചെയ്തു ഞങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് പെർഫോം എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളതൊന്നും അൻവർക്കൊക്കെ അറിഞ്ഞുകൂടാ അന്ന് എഡിറ്റ് ചെയ്ത് കാണുന്നവര് സെറ്റിലേക്ക് തന്നെ വന്നിട്ടില്ല അൻവർക്ക് ആകപ്പാടെ എനിക്ക് തോന്നുന്നത് രഞ്ജി മണിക്കർ സാർ വന്ന ദിവസം മാത്രമേ അൻവർക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ ദിവസവും കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ ദിവസം പിന്നെ പൂജയ്ക്ക് കണ്ടു പിന്നെ അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കാണുന്നത് അങ്ങനെ എനിക്ക് ഒരുപാട് സ്പേസ് തന്നു ഇതിൻ്റെ അകത്ത് ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ അഭിനയിക്കാൻ തന്നു 7 പാട്ടുകൾ എഴുതാനുള്ള അവസരം തന്നു എനിക്കതിൽ ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് ഇല്ല അപ്പൊ അത് എഴുതാനുള്ള അവസരം തന്നു 5 പാട്ടുകൾ പാടി ഇതിൻ്റെ അകത്ത് അതിലേക്ക് അങ്ങനെ ഒരുപാട് വലിയൊരു സ്പേസ് തന്നു അപ്പൊ അൻവർക്കിക്ക് ഭയങ്കര രീതിയിൽ നീട്ടി ഒരു സല്യൂട്ട് അടിക്കുന്നതാണ് ഇപ്പൊ ശബരി തന്നെ ശംഭു എന്നാണ് വിളിക്കാൻ വരുന്നത് അറിയാതെ ശബരി തന്നെ ഇങ്ങനെ സംസാരിച്ചപ്പോ എന്തായാലും സോങ്സിന്റെ കാര്യത്തിലേക്ക് വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാട്ടുകളെ കുറിച്ച് നമ്മൾ ആ പാട്ടുകളിലെ ഒരു ജേണി എങ്ങനെയാണ് അതിന്റെ ഒരു ഒറിജിൻ അങ്ങനത്തെ നിങ്ങൾ തന്നെ നേരത്തെ പ്ലാൻഡ് ആയിരുന്നില്ലേ ഇപ്പം ലിറിക്സ് ആക്സിഡന്റലി എഴുതിയതല്ലല്ലോ ഞാൻ ഇതുവരെ എഴുതി കണ്ടിട്ടില്ല അവരാരും അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ആരെടുത്തും പുറത്ത് ഇതേവരെ പറഞ്ഞു ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല അപ്പം എങ്കിലും എന്തോ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ ചോദിച്ചു എഴുതിക്കോട്ടെ അൽഫോൺസ് ധൈര്യമായിട്ട് സന്തോഷമുള്ളൂ എഴുതിക്കോളാൻ പറഞ്ഞു അങ്ങനെ ആദ്യം എന്ന് പറഞ്ഞാൽ മേ ബി എന്താ വെച്ചാൽ പിസ്തയുടെ ഒരു ഇത് ധൈര്യം ഉണ്ടായിരുന്നിരിക്കാം അതിനു മുമ്പ് സീൻ കോൺട്ര എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു പാട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അത് നേരം കഴിഞ്ഞിട്ട് എഴുതി ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നതല്ല അതൊരു വെറുതെ നേരം പോക്കിന് വേണ്ടി എഴുതുന്നതാണ് അപ്പം ആ ഒരു എന്താണ് ധൈര്യത്തോട് മനസ്സിൽ വെച്ചിട്ടായിരിക്കാം അൽഫോൺസ് സമ്മതിച്ചതും അത് പിന്നീട് ഈ സിനിമയിലേക്ക് എടുക്കുകയാണ് ചെയ്തത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതെ കറക്റ്റ് ആയിട്ട് അത് ചേരുന്ന കഥാ സാഹചര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വന്നു അപ്പൊ അതുകൊണ്ടാണ് അതിൽ കറക്റ്റ് ആയിട്ട് ശരി പ്രേമമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അതിലെ വരികൾ അപ്പം കറക്റ്റ് ആയിട്ട് ഒട്ടിക്കാനും പറ്റി ഇതിൻ്റെ അകത്ത് പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് കുത്തിരുന്ന് എഴുതുന്നതാണ് ആലോപ്പുഴയുടെ തീരത്ത് എന്ന് പറഞ്ഞ പാട്ട് അത് ചെന്നൈയിൽ വെച്ചാണ് എഴുതുന്നത് ആലോപ്പുഴയുടെ തീരത്ത് വെച്ചല്ല എഴുതുന്നത് അപ്പം ചെന്നൈ അത് എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊക്കെ കൊള്ളാം ഒരു കോൺഫിഡൻസ് ആയി പിന്നെ അത് ഓരോന്നോരോ 7 പാട്ട് എഴുതണമെന്ന് വിചാരിച്ചതൊന്നുമല്ല ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇവിടെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞു എന്നാൽ ഈ സാഹചര്യത്തിനനുസരിച്ച് ഒരു പാട്ട് ചെയ്യാം ആലുവപ്പുഴയുടെ തീരത്ത് ഈ കഥാ സാഹചര്യം പശ്ചാത്തലം ആലുവപ്പുഴയുടെ തീരത്ത് തന്നെയാണ് അപ്പൊ അത് വെച്ചൊരു പാട്ട് എഴുതി കറക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഒരു ലവ് ലെറ്റർ എഴുതുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ പള്ളിയിലിട്ട് ആദ്യം ഒന്ന് ചൂട് ഓറഞ്ച് ഇഞ്ചിഞ്ച അതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം പള്ളി വരണോ ഇതിൻ്റെ അകത്ത് ശരി അപ്പൊ പറയാതെ പള്ളിയിൽ വെച്ചൻ മനസ്സിൽ കയറി അതൊക്കെ അങ്ങനെ എഴുതി അതെല്ലാം ആ ഒരു ലവ് ലെറ്ററും കഥാ സാഹചര്യങ്ങളും ജോർജിന്റെ മനസ്സും എല്ലാം ബേസ് ചെയ്തിട്ടാണ് ആലുവപ്പുഴ എഴുതിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ജോർജ് പുറകെ നടക്കുന്ന എല്ലാ ഇത് 2 പാട്ടുകളും വളരെ പൈങ്കിളിയായിരിക്കണം എന്നുള്ള രീതി മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അൽഫോൺസും അങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പുറകെ നടക്കുന്ന ഒരു ചേസിങ് സോങ് അതായത് ഇങ്ങനെ വായി നോക്കി നടക്കണം ഒരുപാട് വായി നോക്കികളുണ്ടാവും അപ്പൊ അവർക്കെല്ലാം പറ്റുന്ന രീതിയിലുള്ള ഒരു പാട്ട് എഴുതുന്നത് അപ്പോഴാണ് പതിവായി ഞാൻ അവളെ കാണാൻ പോവാറുണ്ടെന്നുള്ള പാട്ട് അങ്ങനെ എഴുതി അതും ചെന്നൈയിൽ വെച്ചായിരുന്നു എഴുതുന്നതും കമ്പോസും ചെയ്യുന്നു
അതുകൊണ്ട് ആദ്യ ഭാഗമൊക്കെ എന്റെ സെക്കൻഡ് സ്റ്റാൻസ് ഒക്കെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ അതിന്റെയൊക്കെ ഇടയിൽ വെച്ച് വെറുതെ ഒരു നേരം പോക്കിന് എഴുതിയതാണ് കലിപ്പ് എന്ന് പറഞ്ഞൊരു പാട്ട്. അതും പിന്നീട് ഇതിന്റെ കഥാ സാഹചര്യത്തിൽ കറക്റ്റ് ആയിട്ട് ചേരുന്നതായിട്ട് തോന്നി അൽഫോൺസ് അതിന്റെ അകത്തൊപ്പം ചേർത്തതാണ്. ഓ, അല്ലാതെ ഇതിന് വേണമെന്ന് പറഞ്ഞ അല്ലല്ല, ഈ പടത്തിൽ ഒരു ഇങ്ങനെ ഒരു പാട്ട് എഴുതണമെന്നും പറഞ്ഞ് എഴുതിയതല്ല, വെറുതെ നേരം പോക്കിൽ എഴുതിയതാണ്. അതും പിന്നീട് ഇതിന്റെ അകത്തേക്ക് ചേർക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്താണ്, ആ ഒരു കാലഘട്ടം കഴിഞ്ഞു മലർന്ന് പറഞ്ഞ കഥാപാത്രം ജനിച്ചു. അപ്പൊ മലറിന് വേണ്ടിയിട്ടൊരു പാട്ട് ചെയ്യണം. അപ്പൊ ആദ്യമായി മലറിന് ഇതിന്റെ അകത്ത് അഴകി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, പടത്തിലുണ്ട് എന്ന് പറഞ്ഞ അഴകി എന്ന് പറഞ്ഞ പോർഷൻ ഇല്ലെങ്കിലും ചിന്ന ചിന്ന പാവ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് മലയാളത്തിലേക്ക് എഴുതിയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ മലയാളത്തിൽ അത് കുത്തിയിരുന്ന് എഴുതി. അപ്പൊ അത് എനിക്ക് തന്നെ തൃപ്തി വന്നില്ല, അത് എന്തോ ഒരു സുഖമായിട്ട് തോന്നിയില്ല, അത് ആർക്കും സുഖമായിട്ട് തോന്നിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം, ആ പോർഷന് നല്ല മലറിന് നല്ല രസമായിട്ടുള്ളൊരു പാട്ട് വേണം. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ രാജേഷ് ഇങ്ങനെ തരനാന്നും പറഞ്ഞ അതിൻ്റെ പാട്ടിന് കമ്പോസ് ചെയ്തു. അപ്പം ആദ്യം അത് അൽഫോൺസ് റിജക്റ്റ് ചെയ്തു. ആ പാട്ട് എങ്ങനെയായിരിക്കാം, അതൊരു ഡുവറ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ രാജേഷിന് ആദ്യം ആഗ്രഹം. അപ്പോൾ ഡുവറ്റ് ചേരില്ല ഒരിക്കലും, ഡുവറ്റ് ചെയ്താൽ ശരിയാവില്ല, കാരണം ഇത് ജോർജിൻ്റെ എക്സ്പ്രഷനാണ്, ജോർജ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം, അപ്പം ഡുവറ്റ് ആയിട്ട് വേണ്ട. അപ്പം എങ്ങനെ ചെയ്യാം, അപ്പം ഈ പാട്ടിൽ ഒരു രസം തോന്നി. അപ്പൊ അങ്ങനെ ഒരു ദിവസം രാത്രി കുത്തിയിരുന്ന്, രാത്രി മുഴുവൻ വെളുപ്പിന് വരെ ഇരുന്ന് കുത്തിയിരുന്ന് അതിന്റെ ആദ്യത്തെ സ്റ്റാൻസ് എഴുതി ഉണ്ടാക്കി ഞാൻ പാടി. പാടിക്കഴിഞ്ഞ് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോ എല്ലാവർക്കും കൊള്ളാം രസമുള്ള തെളിമാനം മഴവില്ല നിറമണിയും നേരം എന്ന് പറഞ്ഞ പോർഷൻ പാടി എഴുതി ഉണ്ടാക്കി. അപ്പൊ ഇത് കേട്ട് ഓരോരുത്തർക്കായിട്ട് ഇത് ഇഷ്ടപ്പെടാൻ തുടങ്ങി, കൊള്ളാം കൊള്ളാം, അപ്പൊ ഇതിന്റെ ബാക്കി കമ്പോസ് ചെയ്യാം. അങ്ങനെ ബാക്കി കമ്പോസ് ചെയ്യാൻ കുറച്ച് വൈകി. അങ്ങനെ അതൊരു ഭയങ്കരമായിട്ട് പ്രഷർ തന്നിട്ടുള്ളൊരു പാട്ടായിരുന്നു എനിക്ക് എഴുത്ത് എന്നുള്ള രീതിയിൽ, കാരണം അപ്പോഴേക്കും ഷൂട്ടിംഗ് തുടങ്ങി. ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുൾ ലെങ്ത് റോളാണല്ലോ, എനിക്ക് രാത്രി കുത്തിരുന്ന് എഴുതാൻ പറ്റില്ല, മുഖം നോക്കണം, എന്താണ് ബാക്കി സീൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം, എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ സീൻസ് ഡിസ്കസ് ചെയ്യും. അപ്പോ എന്താ ചെയ്യാന്നുള്ള അതിനോട് കൗണ്ട് ഡൗൺ തുടങ്ങി, 10 ദിവസം, 9 ദിവസം, 8 ദിവസം, അതിനുള്ളിൽ മലരേ എന്ന് പറഞ്ഞ പാട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തീരുമാനിച്ചിരുന്നു. അത് പാട്ടെഴുതി തീർക്കണം, ഓരോരുത്തർ വഴി പോകുന്ന എല്ലാവരും ചായ കൊടുക്കണം, എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ഇതൊന്ന് പാട്ടെഴുതി തീർന്നില്ല, പാട്ടെഴുതി തീർക്കാം. പാട്ടിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ കുറച്ച് നിയമങ്ങൾ ആ പാട്ടിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ നമുക്ക് ഉച്ചരിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും, പാടാൻ ബുദ്ധിമുട്ടുണ്ടാവും. തട്ടും തടസ്സവും ഇല്ലാണ്ട് ഇതിങ്ങനെ ഒഴുകി പോകണം ഈ പാട്ട്, അതങ്ങനെ മനസ്സിൽ തീരുമാനിച്ചു. പിന്നെ രണ്ടാമത്തെ സ്റ്റാൻസ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും മലരി തന്നെയായിരിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ജോർജിന്റെ ഒരു കഥാപാത്രം ഇത്രയും കാലത്തിലുണ്ടായിരുന്ന ആ ഒരു ഇത് അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഈ മൂന്ന് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് തലയിലിട്ട് ഇങ്ങനെ ഓടിച്ച് അങ്ങനെ ഒരു ദിവസം രാവിലെ ഒരു 5 മണിക്ക് ഞാനിങ്ങനെ എണീക്കണം. ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി എണീക്കുമ്പോൾ എനിക്ക് ലൈനുകളൊക്കെ ഇങ്ങനെ ആരും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയണ പോലെ തന്നെ ഇങ്ങനെ മനസ്സിൽ വന്നു. ശരി, അതിങ്ങനെ എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് ഞാൻ വിചാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് എനിക്ക് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ അകത്ത് വലിയ ബുദ്ധിമുട്ടുള്ള മനസ്സിലാവാത്ത വാക്കുകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ അത് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന വാക്കുകളാണ്. അതും മലരിലാണ് തുടങ്ങിയത്, മലരിലാണ് അവസാനിച്ചത്. പിന്നെ ജോർജിൻ്റെ ആ ഒരു കഥാപാത്രവും ഇതിലുണ്ടായിരുന്നു, മേരിയുടെ ഇതൊക്കെ പൊളിഞ്ഞ് വളരെ പരുഷമായൊരു കാലഘട്ടത്തിൽ, ഇരുണ്ടൊരു കാലഘട്ടത്തിലൂടെ നീങ്ങുന്ന ജോർജിൻ്റെ മനസ്സിലേക്ക് ഒരു വെളിച്ചമായിട്ട് കടന്നു വന്നതാണ് മലർ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വാക്കുകളാണ്, ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലം ആരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി എന്നുള്ളത് അതാണ് സൂചിപ്പിക്കുന്നത്, ജോർജിൻ്റെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാലം ഒളിച്ചു വെച്ചിരുന്ന പ്രേമം നിന്നെ കണ്ടപ്പോൾ പുറത്തേക്ക് വന്നു, ഇത്രയും ഇപ്പോൾ കലിപ്പായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പം അങ്ങനെ എല്ലാം വളരെ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നി അതിങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ. അതിപ്പോ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് തോന്നി എഴുതി, ഓ എല്ലാം നമ്മൾ വിചാരിച്ച കാര്യം സാധിച്ചല്ലോ എന്നുള്ള ഒരു ഇത്, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ആത്മസംതൃപ്തി എന്ന് ശരിക്കും പറയാം ഒരു ഇത് വന്നു. പിന്നെ ഓരോരുത്തർ പറഞ്ഞു രസമുണ്ട് 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 എന്ന് പറഞ്ഞ ഓരോരുത്തർ എല്ലാവരും പാടാൻ തുടങ്ങി സെറ്റുകളിൽ. ആലുവപ്പുഴയും അങ്ങനെ തന്നെയായിരുന്നു, എല്ലാവരും സെറ്റുകളിൽ ഓരോരുത്തർ ഇങ്ങനെ പാടി കേൾക്കുമ്പോൾ കൊള്ളാം, ഇത് പുറത്തുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ പാട്ടുകളും ഓരോരുത്തർ ഷൂട്ടിന്റെ സമയത്ത് ഏറ്റു പാടാൻ തുടങ്ങി. അപ്പൊ കൊള്ളാം പാട്ടുകളെല്ലാം, കൊള്ളാം ഇതെല്ലാം പാട്ടുകളെല്ലാം ആൾക്കാർ റീച്ച് ആവും. അപ്പൊ മലർന്നുള്ള കഥാപാത്രവും റീച്ചായി, അതേപോലെ തന്നെ പാട്ടും റീച്ചായി, ശംഭുവും റീച്ചായി. ഈ ഒരു ഫേസ് നല്ല സുഖല്ലേ, ഇത്രയും മലയാളത്തിന് ഭയങ്കര ഹിസ്റ്റോറിക് എന്ന് പറയാം. ഇപ്പത്തെ ഒരു സിനാരിയോയില് അല്ല, ഏറ്റവും ഹയസ്റ്റ് ഇതില് വന്നിട്ടുള്ള സക്സസ് ആണ്, ഹിറ്റ് ആണ്. അതിന്റെ ഭാഗമാവുക, ഇത്രയും നല്ലൊരു ക്യാരക്ടർ, ഇത്രയും സോങ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ അപ്പൊ അതിന് കിട്ടുന്ന റെക്കഗ്നിഷൻസ്, റെക്കഗ്നീഷൻസ് എല്ലാം കൊള്ളാം, നല്ലത് തന്നെയാണെന്ന് പറയാം. പക്ഷെ നമുക്ക് അത് എല്ലാം ഫലിപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ഏറ്റവും വലുത്.
പിന്നെ ജേർണി ഷുഡ് കണ്ടിന്യൂ. എന്നാലും ഇപ്പൊ നമ്മള് സെഷന്റെ ക്ലോസ് ആയി തുടങ്ങി, അപ്പൊ ചോദിക്കുകയാണ്, ഈ പ്രേമം, ടോട്ടൽ പ്രേമം എടുത്താല് ശംഭു എന്ന ക്യാരക്ടർ എന്ന രീതിയിൽ ശബരിയുടെ ഫേവറേറ്റ് പോർഷൻ ഏതായിരിക്കും? ഓ, അങ്ങനെ ഉണ്ടോ? ഫേവറേറ്റ് പോർഷൻ എന്ന് പറയുകയാണെങ്കിൽ വളരെ, ഇപ്പം എന്താണ്, എല്ലാരും സിനിമ കണ്ടിട്ടില്ല, അപ്പൊ ഞാനത് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. അപ്പൊ അത് ഒരു 100 ദിവസമൊക്കെ കഴിയട്ടെ, അപ്പൊ ഞാൻ പറയാം. എനിക്ക് വളരെ വളരെ പേഴ്സണൽ ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഉണ്ട്. എല്ലാം ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ ഒരു പോർഷൻ ഉണ്ട്, അതില് ഞങ്ങളുടെ എല്ലാം വരും. ശരിക്കും പറഞ്ഞാൽ സൗഹൃദത്തിന്റെ ഒരു പീക്കിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ആണത്. അപ്പൊ അത് കുറച്ച് എല്ലാവരും പടം കണ്ടുപോകും. ഇപ്പൊ കേരളത്തിന്റെ ഒരു 25% ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. കിട്ടിയില്ല എന്ന് പറഞ്ഞവരാ കൂടുതൽ. 75% ആൾക്കാരെ കണ്ടിട്ടില്ല. ഇപ്പൊ എന്താ പ്രശ്നം അറിയോ? പ്രേമം കണ്ടു എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ഒരു ജലസ് ആയിട്ടൊക്കെയാണ് ആൾക്കാർ നോക്കുന്നത്. പ്രേമം കണ്ട കശ്മല എന്നൊക്കെ പോലെ. സീരിയസ്ലി അല്ല, ആൾക്കാർക്ക് ഇനിയും കാണാൻ പറ്റില്ല എന്നൊക്കെയാണ്. അതെ അതെ. അപ്പം ഈ റിപ്പീറ്റ് ഓഡിയൻസ് ആണ് കൂടുതൽ ഇപ്പൊ. ഇനി വീട്ടമ്മമാർ, അങ്ങനെ കുടുംബം, ഇവരെല്ലാവരും കേറാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് കഴിയുമ്പോ, ഒരു 50 ദിവസം കഴിയുമ്പോ അവര് കയറി തുടങ്ങും. അങ്ങനെ എല്ലാവരും സിനിമ കാണട്ടെ, കണ്ടു കഴിഞ്ഞു വിശദമായൊരു എന്താണ് അഭിമുഖത്തിലൂടെ അതൊക്കെ പറയാം. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നെ ഷെയർ ചെയ്യാൻ ശബരിയുടെ കുട്ടികൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് കാര്യങ്ങൾ, ഒന്നാമത് നിങ്ങളുടെ ആ കൂട്ടായ്മയുടെ ഒരു സുഖം, സിനിമ കാണുന്ന അതേ സുഖം തന്നെ ഇപ്പൊ ഇവിടെ ഇരുന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്, ഓഡിയൻസിനും അത് തന്നെ ഫീൽ ചെയ്തിരിക്കും. താങ്ക് യു സോ മച്ച്. ഇനി എന്തായാലും മുന്നോട്ട് കൂടുതൽ നല്ല നല്ല ഒരുപാട് സ്പേസിൽ ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ നല്ല എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി.